നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴും പല ആൾക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പേടിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് 350 മില്ലി ബ്ലഡാണ് ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് പേടികളും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഡോക്ടറോട് സംസാരിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. ജിതൂസ് ജനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി ബ്ലഡ് ബാങ്കിന് മുമ്പിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ പിന്നെ യാത്രയും യാത്രാ വിശേഷങ്ങളും ഒന്നല്ല ചെയ്യുന്നത്, ഇന്നെൻ്റെ ബാഡ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് എല്ലാ ബ്ലഡ് ഡേ എന്നും ഞാൻ കേക്ക് മുറിക്കലും പായസം വെക്കലും അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകും, അത് കഴിഞ്ഞ് നേരെ ബ്ലഡ് ബാങ്കിലേക്ക് വരിക, ഇവിടുന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ബാഡ് ഡേ എന്ന് പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്നും എൻ്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ സുൽത്താൻ ബത്തേരി ബ്ലഡ് ബാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡോക്ടറോടൊന്ന് സംസാരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എത്ര വയസ്സ് മുതൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക്, കുട്ടികൾക്ക്, അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ആയിട്ട് ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ ചെന്നിട്ട് കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ബത്തേരിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് കയറാം, അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉണ്ടോ, ഇവിടെ ആദ്യം ഒരുപാട് പിന്നെ ബോർഡുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ നമ്മുടെ മഞ്ജു ചേച്ചിയാണ് ഇതിൻ്റെ ഒരു അംബാസഡറായിട്ട് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതാണ് സുൽത്താൻ ബത്തേരി ബ്ലഡ് ബാങ്ക്. നമ്മൾ ഇവിടെ ഇപ്പോൾ സാധാരണ ബ്ലഡ് ബാങ്കിലൊക്കെ ഉള്ള നമ്മളെല്ലാവരും പോകാറുള്ളതാണല്ലോ. അതേപോലുള്ള ഒരുപാട് നോട്ടീസുകളും ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ ഉള്ള കുറേ ലെറ്ററുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒരു ഫോം ഉണ്ടാവും. ആ ഫോമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. എത്രയാണ് നമ്മുടെ വയസ്സ്, എത്രയാണ് നമ്മുടെ അഡ്രസ്സ്, അതുപോലെ നമുക്ക് ചില രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടോ, അതുപോലെ നമ്മൾ വല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പിന്നെ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് നോക്കുകയാണ്. ഇതൊക്കെ അറിയുന്നതാണ്, സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഒന്ന് എത്ര മാഡം വെയിറ്റ്? 68. 70. വെയിറ്റ് കൂടി. 68 നമ്മുടെ വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 70 ഇനി കുറയ്ക്കണം. നമ്മൾ ബി പി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ അതും നോർമലാണ്. അപ്പോൾ ഇതിൻ്റെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ട് കൈ ഒന്ന് ക്ലിയർ ആയിട്ട് കഴുകണം എന്നുള്ളതാണ്. രാവിലെ നല്ല അടിപൊളിയായിട്ട് കുളിച്ചതാണ്, ഇനിയിപ്പോൾ അത്ര കഴുകാൻ മതി. ഇനി കുറച്ച് വെള്ളം കുടിക്കണം എന്നാണ്. മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോഴും പല ആൾക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പേടിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് 350 മില്ലി ബ്ലഡാണ് ഒരു പ്രാവശ്യം നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് പേടികളും അതിനെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്, വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ചെറിയൊരു വേദനയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 350 മില്ലി ബ്ലഡാണ് ഡൊണേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ബ്ലഡ് കളക്ടർ മോണിറ്റർ എന്ന് പറയുന്നൊരു ഒരു മെഷീൻ ഉണ്ട്, അതിലേക്കാണ് ആ ബ്ലാഡറിലേക്കാണ് ബ്ലഡ് നിറയുക. അപ്പോൾ ഒരു 350 മില്ലി ബ്ലഡ് ആകുമ്പോഴത്തേക്കും അതിലൊരു സിഗ്നൽ കേൾക്കും, അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ രാവിലെ നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം വരാൻ. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം.
അത് കഴിഞ്ഞ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷവും ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ വെള്ളം കഴിക്കണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അയണിൻ്റെ കണ്ടൻറ്റ് പിന്നെ കിട്ടാനുള്ള കുറച്ച് പ്രോട്ടീൻസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതൊക്കെ നമുക്ക് ഇതിന് ശേഷം ബ്ലഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പറയാം. അത്ര പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ചെറുപ്പക്കാരൊക്കെ സ്ഥിരം കൊടുക്കുന്നതാണ് എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പേടിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വരുമോ, നമുക്ക് ആരോഗ്യപരമായി കുറച്ച് ക്ഷീണം വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്തതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് ക്രോസ് മാച്ചിങ്ങിന് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് സാമ്പിൾ കൊടുക്കും ബ്ലഡിൻ്റെ, കാരണം നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് സാമ്പിളുകൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ദ ഈ ബ്ലാഡറിനെ സീൽ ചെയ്ത് വിടുകയാണ്. അത് കഴിഞ്ഞ് ക്രോസ് മാച്ചിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് വേറൊരാളിലേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പദ്ധതി, ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ക്രോസ് മാച്ചിങ്ങിന് വിടാനുള്ള സെക്ഷനിലേക്ക് പോവുകയാണിത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഡൊണേഷനൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ എണീക്കുകയാണ്. ഇനി ചെറിയൊരു വെള്ളം കൂടെ കുടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ബ്ലീഡിങ് ഉണ്ട്, അതിന് ചെറിയൊരു പഞ്ഞൊക്കെ വെച്ച് റെഡിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് എണീക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ക്ഷീണമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രൂട്ടി അല്ലേ, അതുപോലെ ഒരു ബിസ്ക്കറ്റും ഒക്കെ തന്നിട്ടുണ്ട് കഴിക്കാനേ. അപ്പോൾ നമുക്ക് കഴിക്കാം. മേത്തൊക്കെ ആവുമല്ലോ ഇത്. കൂൾ കോഫിയാണ്, സ്ട്രോബെറി ഫ്ലേവറുള്ള കൂൾ കോഫി. അതുപോലൊരു ബിസ്ക്കറ്റും ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ താളുകറി വളരെ നല്ലതാണ്. അതുപോലെ ഇറച്ചി മീനുമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇറച്ചി മീനും കഴിക്കാം. അതുപോലെ മുട്ട കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇരുമ്പ് സത്തുകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് റീഫില്ലാവാൻ വേണ്ടി ഈ പറഞ്ഞ താളുകറിയും ഇലക്കറികളും മുട്ട അതുപോലുള്ള വസ്തുക്കളൊക്കെ കഴിക്കുന്നത് വളരെ വളരെ ഗുണം ചെയ്യുമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്തു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഡൊണേറ്റ് ചെയ്തത്. പക്ഷേ അവിടെ ഡോക്ടറില്ലായിരുന്നു, അതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സുൽത്താൻ ബത്തേരി വിനായക ഹോസ്പിറ്റലിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിനായക ഹോസ്പിറ്റലിൽ ബ്ലഡ് സ്റ്റോറേജിലെ സീനിയർ സ്റ്റാഫായ നമ്മുടെ ശ്രീലത മേഡമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മേഡത്തോട് നമുക്ക് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. മേഡം നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഇത്രയും നമ്മുടെ മാധ്യമങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില വീട്ടമ്മമാർ അല്ലെങ്കിൽ കുറച്ച് അതുപോലുള്ള ആൾക്കാരൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ചെറിയൊരു പേടിയുണ്ട്. ഇപ്പോഴും നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ബ്ലഡൊക്കെ ഊറ്റിക്കൊടുത്തിട്ട് വരികയാണോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പോയാൽ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരാൾ എത്ര ഏജ് മുതലാണ് നമുക്കിത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 18 വയസ്സ് മുതൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ഹെൽത്തി ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അത് സ്ത്രീകളാണെങ്കിലും ഈ ഏജ് തന്നെയാണ്. സ്ത്രീകളാണെങ്കിൽ ഈ ഏജ് തന്നെയാണ്. പിന്നെ ഹെൽത്ത് അവരൊന്നും കൂടെ നോക്കണല്ലോ. പിന്നെ ഫീഡിംഗ് കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ ആ ടൈം കൊടുക്കാറില്ല. പിന്നെ അതുപോലെ പീരിയഡ് ടൈം അങ്ങനെ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പൊ ഏജ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ പിന്നെ ഇപ്പോൾ അവസ്ഥയിൽ ഇപ്പോൾ ഏതൊക്കെ അസുഖങ്ങൾ ബാധിച്ചാലാണ് നമുക്ക് കൊടുക്കാതിരിക്കുക? ഇപ്പം മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ HIV പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഈ മഞ്ഞപ്പിത്തം ഉണ്ടായാലും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല? അല്ല, മഞ്ഞപ്പിത്തം നമ്മൾ നോർമൽ ആയാൽ കൊടുക്കാം. ഹൈ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ HIV കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ ചില ആൾക്കാർ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മദ്യപിക്കുന്ന ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അവർ ആ മദ്യപിച്ച് 24 മണിക്കൂറിന് ശേഷം നമുക്ക് കൊടുക്കാൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മദ്യപിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യല്ല, മദ്യപിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ചില ആൾക്കാർ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്ന ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ 24 മണിക്കൂർ ആ ആൾക്കഹോൾ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയതിന് ശേഷമാണ് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരാളുടെ ബോഡിയിൽ നിന്ന് എത്ര 350 ml നമ്മൾ ഡൊണേറ്റ് ചെയ്യും. ഇത് റീഫിൽ ആവുന്നത് 24 hours കൊണ്ട് നമുക്ക് റീഫിൽ ആവും. അത് 24 hours 24 മണിക്കൂർ കൊണ്ട് നമ്മൾ എടുക്കുന്ന ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് റീഫിൽ ആവുമെന്നുള്ളതാണ്.
പിന്നെ അതിനകത്ത് കുറച്ച് പ്രോട്ടീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്ന് ഫില്ലായി വരാൻ നമുക്ക് 3 മാസം എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ ഗുണങ്ങള് മാഡം നല്ലതാണ്. അതായത് 3 മാസം കൂടുമ്പോൾ നമ്മൾ ഡൊണേറ്റ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്ത് വരികയാണ്. അതായത് 3 മാസം കൊണ്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 350 മില്ലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 24 മണിക്കൂർ കൊണ്ട് ആ പിന്നെ 350 മില്ലി നമ്മുടെ ശരീരത്തേക്ക് റീഫില്ല് ആവുകയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിയ പുതിയ ബ്ലഡ് നമ്മുടെ ശരീരത്തേക്ക് വന്നുകൊണ്ടിരിക്കും. പല ആൾക്കാർക്ക് ഒരു പേടിയുള്ളത് ഈ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലഡ് പെട്ടെന്നൊന്നും വരില്ല എന്നുള്ളതാണ്. അപ്പം 24 മണിക്കൂർ കൊണ്ട് ഇത് റീഫില്ലാവുന്നുള്ളതാണ്. പിന്നീട് 3 മാസം വേണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം 3 മാസത്തിനടുത്ത് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം കാര്യം ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്ന് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം മാഡം, നമ്മളിത് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ക്രോസ് മാച്ചിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഈ ക്രോസ് മാച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം എത്ര ടൈം എടുക്കും പുതിയൊരാളിലേക്ക് ഇത് ചെയ്യാൻ? അതിനുള്ള ബാക്കി ടെസ്റ്റുകൾ എല്ലാം സ്ക്രീനിംഗ് ടെസ്റ്റുകളെല്ലാം ചെയ്യും. HIV, HBSAG, VDR അങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബ്ലഡ് കൊടുക്കാറുള്ളൂ. അപ്പൊ അപ്പൊ അതിനകത്ത് ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കുറെ ടെസ്റ്റുകൾ നടക്കുകയാണ്. ഏതൊക്കെയാണ്? HIV, HBSAG, VDR എന്ന് പറഞ്ഞ ടെസ്റ്റ് എല്ലാം നടത്തണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ ബാധിച്ചിട്ട് ഏറ്റവും വലിയൊരു കാര്യം അതുകൂടിയാണ്. HIV പോലെ അതുപോലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് ഇപ്പൊ മാഡം പറഞ്ഞ അസുഖങ്ങളൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അത് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെറ്റർ ഇമെയിൽ വഴിയോ നമ്മളെ അറിയിക്കും എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അസുഖങ്ങൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെയാണ്. അതായത് മാഡം ഒരുപാട് പിന്നെ നന്ദി, ഒരുപാട് താങ്ക്സ്. കാരണം ഇത്രയും വിലയേറിയ സമയങ്ങൾ ജിത്തൂസ് ജേണിക്ക് വേണ്ടി ചെലവഴിച്ചതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.